ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രീമി ഗ്ലോ എന്നൊരു എഫക്റ്റ് നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു വി പി എൻ ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ഫ്രീ വി പി എൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു വി പി എൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സെർവറിലോട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മുടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് കാണുന്ന ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ന്യൂ പ്രൊജക്റ്റ് എന്ന് നമുക്ക് വേണ്ട എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ താഴെ കാണുന്ന എഫക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ബോഡി എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ട്രെൻഡിങ്ങാണ് കിടക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ആ ഒരു സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അവിടെ കാണുന്ന സ്ട്രീമി ഗ്ലോ എന്നുള്ള ഓപ്ഷൻ കണ്ട് അതും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ എഫക്റ്റും കാര്യങ്ങളും ജേസം ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മേളിൽ തലയുടെ ആ ഹെൽമെറ്റിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് മാറിപ്പോകുന്നുണ്ട്. സോ അതൊന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അതിനുശേഷം അവിടെ നിന്ന് റേഞ്ച് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. സോ ഇതേ സാധനം ഞങ്ങൾക്കൊരു ഫോട്ടോയിലേക്ക് ഒന്ന് ആഡ് ചെയ്തോക്കാം. അതിൽ നിന്നും ഇത് സേവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ മേളിൽ കാണുന്ന ആ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഈ ഒരു എഫക്റ്റ് ഇനി ഫോട്ടോയിലേക്ക് കൂടും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്ത് സൈസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ചെയ്ത നേരെ ആദ്യം ചെയ്ത പോലെ തന്നെ എഫക്റ്റിൽ ബോഡി എഫക്റ്റിൽ പോയിട്ട് ആ ഒരു സ്ട്രീമി ഗ്ലോ എന്ന എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് റേഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടു. അപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഫോട്ടോയിൽ ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഇത് സേവ് ചെയ്യാനായിട്ട് നമുക്ക് മേളിൽ കാണുന്ന ആ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു ചേക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.